തലസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരു വശത്ത് ചൂട് പിടിക്കുമ്പോൾ മറുവശത്ത് ഇല്ലാത്ത പ്രസ്താവന അടിച്ചിറക്കിയ ശശി തരൂരിന്റെ നാവിനെ നിയന്ത്രിക്കാൻ വക്കീൽ നോട്ടീസ് എന്ന കൂച്ചുവിലങ്ങുമായി എത്തുകയാണ് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി പണം നൽകി വോട്ട് തേടുന്നുവെന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ ആരോപണത്തിനെതിരെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ശശി തരൂർ തനിക്കെതിരെ ഉന്നയിച്ച ഈ ആരോപണങ്ങൾ വ്യാജമാണെന്നും ഒരു മതവിഭാഗത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ നടത്തുന്ന പ്രവൃത്തിയാണിതെന്നുമാണ് വക്കീൽ നോട്ടീസിൽ രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നത്. നോട്ടീസ് കൈപ്പറ്റി 24 മണിക്കൂറിനകം ഈ പ്രസ്താവന പിൻവലിച്ച തരൂർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ വോട്ടർമാർക്കിടയിൽ ശശി തരൂർ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും ഇടവക വൈദികർ ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലെ സ്വാധീനമുള്ള വ്യക്തികൾക്ക് പണം നൽകി വോട്ട് സ്വാധീനിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചുവെന്നാണ് ശശി തരൂർ പ്രചരിപ്പിച്ചത്. ഇതാണ് വക്കീൽ നോട്ടീസിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. പ്രമുഖ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ശശി തരൂർ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചതെന്നും അത് തന്നെ ഞെട്ടിച്ചുവെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ വക്കീൽ നോട്ടീസിൽ പറയുന്നത്. ഈ വിഷയത്തിൽ NDA രാജീവ് ചന്ദ്രശേഖറും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. പ്രസ്താവന നടത്തി ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ വിഷയത്തിന്മേൽ പ്രതികരിക്കാൻ ശശി തരൂർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് വക്കീൽ നോട്ടീസ് അയച്ചതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ നാളിലാണ് ഒരു ചാനൽ അഭിമുഖത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പണം നൽകി വോട്ട് തേടുന്നുവെന്ന ആരോപണം ശശി തരൂർ MP ഉയർത്തിയത്. ഈ വിഷയത്തിലാണ് ശശി തരൂരിന്റെ ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നും അപകീർത്തിപരമായ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ നിയമ നടപടി തുടങ്ങുമെന്നും രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചത്. അതായത് ഒരു MP എന്ന നിലയിൽ ശശി തരൂരിന്റെ കഴിഞ്ഞ 15 വർഷത്തെ പ്രകടനം സൂക്ഷ്മ പരിശോധന നടത്തുന്നതിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനുള്ള ഒരു നിഷ്ഫല ശ്രമമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്ന ഈ പച്ചക്കള്ളത്തിന് പിന്നിലുള്ളത്. മുൻപ് CAA മണിപ്പൂർ വിഷയങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ പച്ച നുണയാണ് താൻ പണം നൽകി സാമുദായിക വോട്ടുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതെന്നും തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ഗൌരവമേറിയ പല ചോദ്യങ്ങൾക്കും ശശി തരൂർ മറുപടി പറയേണ്ടി വരും. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനോട് ചോദിച്ച ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. പണം നൽകിയത് ആർക്ക്? അതായത് താൻ പണം നൽകിയെന്ന് ആരോപിക്കുമ്പോൾ അത് ആര് വാങ്ങി എന്നുകൂടി ശശി തരൂർ വ്യക്തമാക്കേണ്ടി വരും. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സിറ്റിംഗ് MP എന്ന നിലയിൽ അദ്ദേഹത്തിനും ഇത്തരമൊരു അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരിൽ നിന്ന് എന്നാണെന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ഇന്നാട്ടിലെ സാമുദായിക സംഘടനകളെ കൂടി അവഹേളിക്കുന്നതാണ് തരൂരിന്റെ ഈ വ്യാജ പ്രസ്താവന. ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് നിയമപരമായി ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകണമെന്നുകൂടി ശശി തരൂർ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. തരൂരിന്റെ രാഷ്ട്രീയ സംസ്കാരമല്ല തന്റേത്. പൊതുജീവിതത്തിലെ അഴിമതികൾക്കെതിരെ സന്ധിയില്ലാതെ സമരം ചെയ്യുന്ന നരേന്ദ്രമോദിജിയുടെ സുധീരമായ നിലപാടുകളാണ് താൻ പിന്തുടരുന്നത്. എന്തായാലും ഇത്തരം ബാലിശമായ ആരോപണങ്ങളെ ആശ്രയിച്ചല്ല, മറിച്ച് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ വീട്, കുടിവെള്ളം, നൈപുണ്യ വികസനം തുടങ്ങി സമഗ്ര വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് താൻ മുന്നോട്ട് പോകുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യുമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇദ്ദേഹം വക്കീൽ നോട്ടീസ് ശശി തരൂർ MP അയച്ചിരിക്കുന്നത്. ഈ വക്കീൽ നോട്ടീസ് കൈപ്പറ്റി 24 മണിക്കൂറിനുള്ളിൽ പൊതുജനമധ്യേ മാപ്പ് പറയണമെന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.